നമസ്കാരം പാകിസ്ഥാനിൽ നിന്ന് പലപ്പോഴായി മനസാക്ഷിയെ പോലും മരവിക്കുന്ന പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ വാർത്തയാണ് രാജ്യത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത് കുട്ടികളെ വെച്ച പാകിസ്ഥാനിയായ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ് തിരക്കേറിയ കവലയുടെ നിന്ന് കുട്ടികളെ എടുത്തുയർത്തി വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണെന്ന് പോലീസുകാരൻ വിളിച്ചു പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ് അരലക്ഷം രൂപയാണ് അയാൾ ഓരോ കുട്ടിക്കും വിലയിട്ടത് കുട്ടികളെ വാങ്ങാൻ ആരും തയ്യാറായില്ല പോലീസുകാരനായ ഒരു പിതാവ് തന്റെ മക്കളെ വിൽക്കുന്നതിനെതിരെ നിരവധി പേർ രംഗത്ത് വന്നു പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ഗോദ്കി ജില്ലയിലാണ് സംഭവം ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ നിസാർ ലഷാരിക്കാണ് മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പ്രതികാരപരമായ നടപടിയെ തുടർന്ന് കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വയ്ക്കേണ്ടി വന്നത് ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിലായ തന്റെ ഒരു മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ കടും കൈക്ക് തയ്യാറായത് മകന്റെ ചികിത്സയ്ക്കായി ലഷാരി കുറച്ചു ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചിരുന്നു എന്നാൽ മേലുദ്യോഗസ്ഥൻ അവധി അനുവദിച്ചില്ല പകരം അവധി നൽകണമെങ്കിൽ കൈക്കൂലി നൽകണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു കൈക്കൂലി നൽകാൻ കഴിയാതെ വന്നതോടെ അവധി അപേക്ഷ റദ്ദാക്കപ്പെട്ടു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പ്രതികാര നടപടി ഇതുകൊണ്ടും അവസാനിച്ചില്ല ലഷാരിയെ സ്വന്തം വീഴ്തിക്കുന്ന സ്ഥലത്തെ ഓഫീസിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള ലാർഗാന എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി തന്റെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു അയാൾ കുട്ടികളുമായി തെരുവിലിറങ്ങിയത് കുട്ടിയുടെ ഓപ്പറേഷനുള്ള തുക കണ്ടെത്താതെ താൻ കൈക്കൂലിക്കുള്ള പണം കണ്ടെത്തുകയാണോ വേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വേദനയോട് ചോദിച്ചു ഇതോടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു ശേഷം ലഷാറയുടെ സ്ഥലം മാറ്റം പിൻവലിച്ച സർക്കാർ ഉത്തരവായി മകന്റെ ചികിത്സയ്ക്കായി അദ്ദേഹത്തിന് പതിനാല് ദിവസത്തെ അവധിയും അനുവദിച്ചു അതേസമയം പാകിസ്ഥാനിൽ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് നേരെയും അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയാണ് ഏറെയും ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും ആയിരത്തിലധികം സ്ത്രീകൾ എല്ലാ വർഷവും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാകാറുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് നിർബന്ധിതമായി മതം മാറ്റുകയും വിവാഹം ചെയ്യുന്നുണ്ടെന്നുമാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ അഷിക്നാസ് ഖോഖർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ പാകിസ്ഥാനിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് എന്നാൽ പാക് സർക്കാർ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല നിർബന്ധിത മതപരിവർത്തനം തടയാനുള്ള ബില്ല് പാസാക്കാൻ പാകിസ്ഥാൻ പാർലമെന്റ് വിസമ്മതിച്ചുവെന്നും ഖോഗർ പറയുന്നു എല്ലാ വർഷവും ആയിരത്തോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഇസ്ലാമിലേക്ക് മാറാൻ നിർബന്ധിതരാകുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം പോലും അത്തരമൊരു സംഭവം ഉണ്ടായി പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം നടക്കുകയും മുസ്ലിം യുവാവ് വിവാഹം ചെയ്യുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുകാരിയായ മീരാബ് അബ്ബാസ് എന്ന പെൺകുട്ടിയാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത് മുഹമ്മദ് ദാവൂദ് എന്ന യുവാവാണ് ക്രൂരതയ്ക്ക് പിന്നിലെന്നും ഖോഖർ ചൂണ്ടിക്കാട്ടി അതേസമയം ന്യൂനപക്ഷങ്ങൾക്ക് പുറമെ ഭൂരിപക്ഷ സമുദായത്തിലെ സ്ത്രീകൾക്ക് നേരെയും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീകളെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീകളും എഴുന്നൂറ്റി എൺപത്തിരണ്ട് പെൺകുട്ടികളും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു മൂവായിരത്തി എഴുന്നൂറ്റി സ്ത്രീകൾ മറ്റു രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിക്കുന്ന സംഭവങ്ങളിൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പാകിസ്ഥാനും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്